സ്വപ്നയുടെ വെളിപ്പെടുത്തലും കെ ടി ജലീലിൻ്റെയും ഫ്ലൈജാക്ക് കമ്പനിയുടെയും മറുപടിയുമാണ് ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവനും. ഇതിൽ ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത്? ആകെ കൺഫ്യൂഷൻ. സ്വപ്ന പറയുന്നത് വിശ്വസിക്കണോ അതോ ജലീലും ഫ്ലൈജാക്ക് കമ്പനിയും പറയുന്നത് വിശ്വസിക്കണോ? വിദേശത്ത് നിന്ന് ഈന്തപ്പഴവും ഖുറാനും എത്തിച്ചെന്ന സ്വപ്നയുടെ ആരോപണങ്ങൾ തള്ളിയാണ് ഫ്ലൈജാക്ക് ലോജിസ്റ്റിക് കമ്പനി രംഗത്ത് വന്നത്. കെ ടി ജലീലുമായോ സംസ്ഥാന സർക്കാരുമായോ യാതൊരു ഇടപാടുകളും നടത്തിയിട്ടില്ലെന്ന് കമ്പനി ആണയിട്ട് പറയുന്നു. പച്ചക്കള്ളങ്ങൾ പറയുന്ന സ്വപ്നയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. സ്വപ്നയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണ്. സ്ഥാപകരിൽ ഒരാളായ എ എസ് മാധവൻ 2014 ചുമതലകൾ ഒഴിഞ്ഞുവെന്നും ഫ്ലൈജാക്കിൻ്റെ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല എന്നും അവർ പറയുന്നു. എന്നാൽ കെ ടി ജലീൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം ഏത് ഏജൻസിയെ കൊണ്ടാണെങ്കിലും നടത്തട്ടെ എന്നാണ്. തനിക്ക് മാധവ വാരിയറുമായി സൗഹൃദം മാത്രമാണുള്ളത്. അദ്ദേഹം എൻ്റെ നാട്ടിനടുത്തുള്ള തിരുനാവായ സ്വദേശിയാണ്. അവിടെ ഒരു ബാലമന്ദിരം വാരിയർ ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട്. വിവിധ ചടങ്ങുകൾക്കായി അവിടെ പോകാറുണ്ട്. സമദാനി എം പിയും വഹാബ് എം പിയും സുരേഷ് ഗോപിയും ഒക്കെ അവിടെ നടന്ന പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു രൂപയുടെ സാമ്പത്തിക ഇടപാടും മാധവ വാര്യരുമായി നടത്തിയിട്ടില്ല. ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു ചായ കുടിച്ചിട്ടുണ്ടെന്ന് മാത്രം. 2014 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പണ്ഡിതനും ഗ്രന്ഥകാരനും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പിതാവുമായ സുൽത്താന് ഡിലീറ്റ് നൽകാൻ തീരുമാനിച്ചത് അന്ന് പി കെ അബ്ദുറബ്ബാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഈ തീരുമാനമെടുത്ത യു ഡി എഫ് നിയോഗിച്ച അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം ഇപ്പോൾ ബി ജെ പിയിലാണ്. സംശയമുള്ളവർക്ക് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ജലീൽ പറയുന്നത്. ഏതായാലും ബിനാമി തിരുനാവായക്കാരൻ മാധവ വാര്യരായത് നന്നായി. വല്ല കുഞ്ഞിപ്പോക്കറോ മറ്റോ ആയിരുന്നെങ്കിൽ കെണിഞ്ഞേനെ. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫ്ലൈജാക്ക് ലോജിസ്റ്റിക് കമ്പനിയുടെ ഉടമ മാധവ വാര്യർ കെ ടി ജലീലിൻ്റെ ബിനാമിയാണെന്നാണ് കോൺസൽ ജനറൽ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വപ്നയുടെ അവകാശവാദം. സംസ്ഥാനത്ത് 17 ടൺ ഈത്തപ്പഴം ഇറക്കുമതി ചെയ്തു. അത് എത്തിച്ച പെട്ടികളിൽ ചിലതിന് വലിയ ഭാരമുണ്ടായിരുന്നു. പല പെട്ടികളും അപ്രത്യക്ഷമായി. ഖുറാൻ ഇറക്കുമതി ചെയ്തു. ഫ്ലൈജാക്ക് ലോജിസ്റ്റിക് വഴി സംസ്ഥാനത്തിന് പുറത്തും ഇറക്കുമതി ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്വപ്ന ഉന്നയിക്കുന്നത്. സ്വപ്നയുടെ ഈ ആരോപണങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ജലീലും ഫ്ലൈജാക്ക് കമ്പനിയും.